നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. തിരുവല്ലാമല ഐവർമഠം മാധവ് വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 6th മാധവപ്രിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഐവർമഠം മാധവ് വാര്യർ ഓർമ്മദിനമായ ഓഗസ്റ്റ് 27 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാധവ് വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ വാർഷികം അനുസ്മരണം ഈ വരുന്ന ഓഗസ്റ്റ് 27 അഞ്ചാമത്തെ വർഷം കൊണ്ടാടുകയാണ്. മരിച്ചിട്ട് 6 എങ്കിലും 5 വർഷമാണ് നമ്മൾ ഈ അനുസ്മരണം ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മളിവിടെ അവാർഡുകൾ അതുപോലെ ധനസഹായങ്ങൾ, സഹായ വിതരണങ്ങൾ ചെയ്യാറുണ്ട്. അതുപ്രകാരം ഈ വർഷം നമ്മൾ അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരു നാടക നടനും സംവിധായകനും എഴുത്തുകാരനെല്ലാം ആയ ഒരു നരിപ്പറ്റ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അദ്ദേഹം തൂത നമ്മുടെ നരിപ്പറ്റ പറയുമ്പോൾ ചെർപ്പശ്ശേരിയാണ്, കാറൽമണ്ണ പറഞ്ഞ സ്ഥലത്താണ്. നാടക നടനാണ് അദ്ദേഹം ആക്ച്വലി. പിന്നെ സഹായധനങ്ങളാണ്, 50,000 എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഒന്നോ രണ്ടോ പേർക്ക് വീതിച്ച് നൽകാറാണ് പതിവ്. അതും ഈ വർഷം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ മനുസ്മരണത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം നമ്മുടെ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സംഗീത കച്ചേരി കൂടി നടത്താൻ പ്ലാനുണ്ട്. അതും കൂടി ഉണ്ട്. ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷം നമ്മൾ ഈ അനുസ്മരണത്തോട് അനുബന്ധിച്ച് ചെയ്യുന്നത്. ഐവർമഠം മാധവ വാര്യരുടെ 5th അനുസ്മരണവും 6th പുരസ്കാര വിതരണവുമാണ് ഓഗസ്റ്റ് 27 നടക്കുന്നത്. നാടകകലയുടെ സമസ്ത മേഖലകളിലും തന്റേതായ പ്രഭാവം സൃഷ്ടിച്ച നാടക പ്രതിഭ നരിപ്പറ്റ രാജുവിനാണ് 6th മാധവപ്രിയ പുരസ്കാരം നൽകുന്നത്. 15,001 ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 27 നടക്കുന്ന ചടങ്ങിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കൃഷ്ണദാസ് നരിപ്പറ്റ രാജുവിന് പുരസ്കാരം സമർപ്പിക്കും. നമ്മളുടെ 5th അനുസ്മരണം 6th പുരസ്കാര സമർപ്പണമാണ്. അത് ഇനാഗുരൽ ഫംഗ്ഷൻ മുതൽക്ക് നമ്മൾ അത് തുടങ്ങേണ്ട ഇത് 6th പുരസ്കാര സമർപ്പണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 6 പുരസ്കാരങ്ങളും കലയുടെ 6 മേഖലകളിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ചെയ്തത്. നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ആദ്യം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കുലഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഗരത്നം മണ്ണൂർ രാജകുമാരി സാർ അവർക്കാണ് ആദ്യത്തെ പുരസ്കാരം നമ്മൾ നൽകിയത്. 2nd കഥകളി വിഭാഗത്തിനാണ് കൊടുത്തത്, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി യേശാനന്ദ്. 3rd സാഹിത്യത്തിനാണ് കൊടുത്തത്, ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്. 4th നമ്മൾ കൊടുത്തത് മോഹിനിയാട്ട മേഖലയ്ക്കാണ്, കലാമണ്ഡലത്തിൻ്റെ HOD കൂടിയായ കലാമണ്ഡലം സംഗീതയ്ക്കാണ് 5th കൊടുത്തത്. ഇപ്പോൾ നമ്മൾ 6th കൊടുക്കുന്നത് നാടകമേഖലയിലെ എല്ലാമായ എന്ന് പറയുന്ന നരിപ്പറ്റ രാജുവിനാണ്. ഞാൻ എല്ലാമായ എന്ന് പറഞ്ഞാൽ നരിപ്പറ്റ രാജു എന്ന് പറയുന്നത് വെറുമൊരു നാടൻ മാത്രമല്ല, BSc മാത്മാറ്റിക്സിന് ശേഷമാണ് അദ്ദേഹം നാടക മേഖലകളിലേക്ക് തിരിഞ്ഞത്. പിന്നെ തിയേറ്റർ ഓഫ് ആർട്സിൽ ഗ്രാജുവേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് തിയേറ്റർ ഓഫ് ആർട്സിൽ ഞാൻ ഫില്ലെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നാടക മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 65 മീതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ചെറുപ്പശ്ശേരി കാളമണ്ണ എന്ന് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു. ചടങ്ങിൽ പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. കൂടാതെ ട്രസ്റ്റിൻ്റെ ധനസഹായ വിതരണവും ഉണ്ടായിരിക്കും. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 27 വൈകുന്നേരമാണ് ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കൈക്കോട്ടൈ ഹരിഹര സുബ്രഹ്മണ്യൻ്റെ സംഗീത കച്ചേരിയും നടക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ MV അശോകൻ, സെക്രട്ടറി ഗോപി എൻ പൊതുവാൾ, ട്രഷറർ കെ ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി കെ ശശികുമാർ, എൻ രാംകുമാർ, MV അംബിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 27 4:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമത്തിൻ്റെ അന്നത്തെ ഉദ്ഘാടനം നെഹ്റു ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായ പി കൃഷ്ണദാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്.
അതുപോലെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പത്മജ മാമേടുണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉദയകുമാറുണ്ട്, അതുപോലെ രാജകുമാരണി മാഷ്, കണ്ണൂർ രാജകുമാരണി മാഷ്, പിന്നെ പരിചായകം രാജാനന്ദ കലാമണ്ഡലത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗം കൂടിയല്ലോ, അതെ രാജാനന്ദാണ് മറ്റേ പരിചായകം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തിരുവില്ലാമലത്ത് തന്നെ ശേഷയ്യർ അച്ഛനെ കുറിച്ച് മാധവാരിയെക്കുറിച്ച് ഒരു അനുസ്മരണം അന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ്. അപ്പോൾ ശേഷയ്യർ ഒന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത്. സി സി വി ന്യൂസ്, തിരുവില്ലാമല.